ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോളി ടെക്കീസ് യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറെ ആൾക്കാർ കമന്റ് സെക്ഷനിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് അല്ലെങ്കിൽ എന്റെ ഓഫീസിന്റെ അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ പിൻകോഡ് അയച്ചു തന്നിട്ട് ഈ ഒരു ലൊക്കേഷനിൽ ജിയോ ഫൈബർ സർവീസ് അവൈലബിൾ ആണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ജിയോ ഫൈബർ സർവീസ് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന്റെ അടുത്ത് അല്ലെങ്കിൽ ഓഫീസിന്റെ അടുത്ത് അവൈലബിൾ ആണോ എന്ന് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനായിട്ട് രണ്ട് മെത്തേഡ്സ് ആണ് ഉള്ളത്. ഒന്നാമത്തേത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വീടിന്റെ അടുത്ത് ജിയോ സെന്റർ ഉണ്ടാവും. ഈ ഒരു ജിയോ സെന്ററിൽ പോയിട്ട് നിങ്ങൾക്ക് അന്വേഷിക്കാം. അവിടെ ജിയോ ഫൈബർ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫ്സ് ഉണ്ടാവും. അവര് ജിയോമെട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ ത്രൂ ആണ് അത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതല്ലാതെ നിങ്ങൾക്ക് വെറും മൂന്ന് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പിൽ തന്നെ ജിയോ ഫൈബർ സർവീസ് അല്ലെങ്കിൽ ജിയോ ഫൈബർ ബ്രോഡ്ബാൻഡ് കണക്ഷൻ നിങ്ങളുടെ വീടിന്റെ അടുത്ത് അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മൂന്ന് സ്റ്റെപ്സ് ആണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും അവസാനം വരെ കാണാൻ, നിങ്ങളുടെ വീടിന്റെ അടുത്ത് ജിയോ ഫൈബർ സർവീസ് അവൈലബിൾ ആണോ എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിയോ ഫൈബറിൻ്റെ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ മെയിൻ കേബിളാണ് ഈ വന്നിട്ടുള്ളത്. ഇത് നമുക്ക് അണ്ടർഗ്രൗണ്ട് ത്രൂ ആണ് വരുന്നത്. അണ്ടർഗ്രൗണ്ട് ത്രൂ വന്നിട്ട് നമുക്ക് നേരെ പോളിലോട്ട് കയറാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം, ഒരു ബ്ലൂ പൈപ്പിലൂടെ നമുക്ക് പോളിൽ നിന്ന് നെക്സ്റ്റ് പോളിലോട്ട് പോയിട്ടുള്ളതായിട്ട് കാണാം. അതുപോലെ തന്നെ വേറൊരു പച്ച ഗ്രീൻ കളർ പൈപ്പ് അവിടെ ഉണ്ട്. അത് നമുക്ക് ഭാവിയിൽ വലിക്കാനായിട്ട് വെച്ചിട്ടുള്ളതാണ്, പുള്ള് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള കേബിളാണ്. അപ്പം നമുക്ക് കാണാം, ഇത് അണ്ടർഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. അവിടെ തന്നെ ഒരു ബോർഡ് കാണാം, റിലയൻസ് ജിയോ ഇന്റർകോം ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ബോർഡാണ്. ഈ ബോർഡ് വെച്ചിട്ടുള്ള സ്ഥലത്തും നിങ്ങൾക്ക് ജിയോ ഫൈബർ അവൈലബിൾ ആവും. ഇപ്പോൾ ഇവിടെ നമുക്ക് വേറൊരു കണക്ഷൻ കാണാം. ഇവിടെ രണ്ട് പൈപ്പ് ഫ്രീ ആണ്, ഒരു പൈപ്പിൽ മാത്രമേ കണക്ഷൻ മെയിൻ കേബിൾ പോയിട്ടുള്ളൂ. ഇത് നമുക്ക് അണ്ടർഗ്രൗണ്ട് വഴി വരുന്ന കേബിളാണ്. ഇത് നേരെ നമുക്ക് പോസ്റ്റിലോട്ടാണ് പോയിട്ടുള്ളത്. ഈ പോസ്റ്റിൽ നിന്ന് വേറൊരു പോസ്റ്റിലോട്ടാണ് പോകുന്നത്. ഇങ്ങനെ നമുക്ക് ഇവിടുന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മെയിൻ കേബിൾ നേരെ പോകുന്നത് S1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോക്സിലോട്ടാണ്. അപ്പോൾ ഈ ഒരു ബോക്സ് നിങ്ങളുടെ ഏരിയയിൽ അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ബ്ലാക്ക് കളറിൽ വരുന്ന ഈ ഒരു ബോക്സാണ് S1 എന്ന് പറയുന്നത്. ഈ മെയിൻ കേബിൾ വന്നിട്ട് ഈ ഒരു S1-ലോട്ടാണ് പോകുന്നത്. ഈ ഒരു S1 ബോക്സിൽ നിന്നാണ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് പോകുന്നത്. നമുക്കൊരു മെയിൻ കേബിൾ വന്നിട്ട് ഇതിലോട്ട് കയറിയിട്ട് ഇതിന്ന് 1, 2, 3, 4, 5 5 ഔട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാം. ബ്ലാക്ക് ആൻഡ് റെഡ് സ്ട്രിപ്പ് കോമ്പിനേഷനിലുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിളാണ് അധികം യൂസ് ചെയ്യാറ്. ഇതുപോലെ തന്നെ ഗ്രീൻ ആൻഡ് റെഡ് സ്ട്രിപ്പിലുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിളും വരലുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് റെഡ് ആൻഡ് ബ്ലാക്ക് കളറാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഒരു മെയിൻ കേബിൾ വന്നിട്ടുണ്ട്, അതൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സിനാണ് S1 ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബോക്സ് എന്തായാലും കൺസ്ട്രക്ഷൻ ഏരിയയിൽ എന്തായാലും വെച്ചിട്ടുണ്ടാവും. S2 എന്ന് പറഞ്ഞിട്ടുള്ള ബോക്സ് വെക്കുന്നതിൻ്റെ മുമ്പ് ഈ S1 എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലാക്ക് ബോക്സ് എന്തായാലും ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾ S2 ബോക്സ് കണ്ടിട്ടില്ലെങ്കിലും ഈ ഒരു X1 ബോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിത്തിൻ 1 മന്തിൻ്റെ ഉള്ളിൽ ആ ഒരു ഏരിയയിൽ സർവീസ് ആവും. ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഏരിയയിൽ S2 ബോക്സ് അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യലാണ്. ഇപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് വരുന്ന ഒപ്റ്റിക്കൽ ഫൈബർ S1 എന്ന് വരുന്ന കേബിളാണിത്. ഇത് നേരെ S2 ബോക്സിലോട്ട്, ഒരു വൈറ്റ് കളർ ബോക്സാണ് S2 എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് കാണാം, ഇവിടെ കുറച്ച് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ലൂപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നേരെ S2 ബോക്സിൻ്റെ അകത്തോട്ടാണ് പോയിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് നിന്നാണ് അടുത്ത S2 ബോക്സിലോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് S2 ബോക്സിനെ കാണാം. ഇപ്പോൾ ഇതാണ് S2 ബോക്സ്, ജിയോ എന്ന് എഴുതിയിട്ടുണ്ടാവും. വൈറ്റ് കളറിലാണ് വരിക. ഇപ്പോൾ നമുക്ക് കാണാം, ഒരു ഇന്നും ഒരു ഔട്ടും ഉണ്ട്. ഈ ഒരു ബോക്സിൽ നിന്നാണ് നമ്മൾ കണക്ഷൻസ് കൊടുക്കുന്നത് വീടുകളിലേക്കുള്ള അല്ലെങ്കിൽ ഓഫീസുകളിലേക്കുള്ള. ഇപ്പോൾ നമുക്ക് ഒരു ബോക്സിൽ നിന്ന് 8 കണക്ഷന്
ആണ് മിനിമം കൊടുക്കാൻ പറ്റുക. മാക്സിമം നമുക്ക് 16 കണക്ഷൻ കൊടുക്കാൻ പറ്റും. ഓൾറെഡി ഈ ഒരു ബോക്സിൽ നിന്ന് 2 കണക്ഷൻ പോയിട്ടുള്ളതായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു ബോക്സ് നിങ്ങളുടെ ഏരിയയിൽ അവൈലബിൾ ആണോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജിയോ ഫൈബർ സർവീസ് നിങ്ങളുടെ ഏരിയയിൽ അവൈലബിൾ ആണോ അല്ലേ എന്ന് അറിയാൻ പറ്റും. ഇനി നിങ്ങൾ ഫ്ലാറ്റിലോ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ്സിലൊക്കെയാണ് താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ അണ്ടർഗ്രൗണ്ട് വഴി തന്നെയാണ് വരുന്നത്. പക്ഷേ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഡക്റ്റ് വഴിയാവും വരുന്നത്. ഇത് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ഡക്റ്റിൽ മാത്രം ചെക്ക് ചെയ്താലേ ഈ ഒരു S2 ബോക്സ് അവൈലബിൾ ആണോ അല്ലേ എന്ന് അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ടെർസിലാവും ഇത് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു 3 സിമ്പിൾ സ്റ്റെപ്പ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഏരിയയിൽ ജിയോ ഫൈബർ സർവീസ് അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് ആ ഒരു ബോക്സ് ജിയോ ഫൈബറിന്റെ ബോക്സ് ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ജിയോ ഫൈബർ റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് ഉടൻ തന്നെ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഓൾറെഡി ഒരുപാട് ജിയോ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ജിയോ ഫൈബർ റിലേറ്റഡ് അതുപോലെ സെറ്റോ ബോക്സിന്റെ ഡെമോ, ഇതിന്റെ സ്പീഡ് ടെസ്റ്റ്, അതുപോലെ തന്നെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണേണ്ടവർ കയറിയിട്ട് അത് വാച്ച് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കാരണം ജിയോ റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ പുതിയ അപ്ഡേഷൻ വരുന്നതാണ്.